നമസ്കാരം സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പി വിജയനെ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിച്ചു ഇത് സംബന്ധിച്ച് നിർണായക ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് മുൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജ്കുമാറിന് റിപ്പോർട്ടിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി വിജയൻ നിലവിൽ പോലീസ് അക്കാദമി ഡയറക്ടറാണ് അദ്ദേഹം ഇന്റലിജൻസ് വിഭാഗം മേധാവി മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയിലേക്ക് മാറിയതോടുകൂടിയാണ് പകരം പി വിജയനെ നിയമിച്ചിരിക്കുന്നത് പോലീസ് അക്കാദമി ഡയറക്ടറായി എറണാകുളം റേഞ്ച് ഐ ജി എ അക്ബറിനെയും നിയമിച്ചിട്ടുണ്ട് മുൻ എ ടി എസ് തലവൻ ഐ ജി പി വിജയന് സ്ഥാനക്കയറ്റം ലഭിച്ചത് കഴിഞ്ഞ മാസമൊക്കെയായിരുന്നു എലത്തൂർ ട്രെയിൻ തീവ്പ കേസിൽ സസ്പെൻഷനിലായി മാസങ്ങളോളം സേനയ്ക്ക് പുറത്തായിരുന്ന ഇദ്ദേഹത്തിന് തിരിച്ചെടുക്കുന്ന ശേഷമാണ് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതിയുടെ യാത്രാവിവരം മാധ്യമപ്രവർത്തകർക്ക് ചോർ നൽകിയത് ായിരുന്നു ആരോപണം എന്നാൽ ഈ ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല എന്ന വകുപ്പ് തല അന്വേഷണത്തിൽ കൃത്യമായ വിവരണം ലഭിച്ചതിന് പിന്നാലെയാണ് സ്ഥാനക്കയറ്റം നൽകിയത് പോലീസ് അക്കാദമി ഡയറക്ടറാണ് ആയിട്ടായിരുന്നു അദ്ദേഹത്തിന് പുതിയ നിയമനം എന്നാൽ ഇപ്പോഴാണ് ആ നിയമനം മാറ്റി ഇപ്പോൾ അദ്ദേഹം വീണ്ടും മറ്റൊരു ചുമതലയിലേക്ക് എത്തിയിരിക്കുന്നത് ട്രെയിൻ ആക്രമണ കേസിലെ പ്രതിയുടെ യാത്രാവിവരങ്ങൾ ചോർത്തിയെന്ന് ആരോപിച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഐ ജി പി വിജയൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഇത് ഒരു അനാവശ്യമായിട്ടുള്ളൊരു എടുത്തുചാട്ടമായിരുന്നുവെന്ന് ഈയൊരു സസ്പെൻഷൻ ഒന്നും ഇത്രയും ആവശ്യമില്ലായിരുന്നു ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ആ ഒരു സംസ്ഥാനത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തമായ നല്ല പ്രവർത്തനങ്ങളൊക്കെ തന്നെ മാനിച്ചുകൊണ്ടെങ്കിലും സസ്പെൻഷൻ ഒഴിവാക്കാമായിരുന്നു എന്ന് ഉണ്ടായിരുന്നു വലിയ തോതിലൊരു വിമർശനം സംസ്ഥാന സർക്കാർ ഈ ഒരു കാര്യത്തിൽ ഇല്ലാത്ത ഇമേജ് പിണറായി വിജയൻ ഈ ഒരു കാര്യത്തിൽ പോയൊരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ആറ് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷനൊക്കെ തന്നെ പിൻവലിച്ചത് വിജയന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ചീഫ് സെക്രട്ടറി രണ്ട് പ്രാവശ്യം ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് വിജയനെ തിരിച്ചെടുത്ത ശേഷവും സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി വകുപ്പ് തല അന്വേഷണം തുടർന്നിരുന്നു ഈ റിപ്പോർട്ട് ക്ലീൻ ചിറ്റ് ലഭിച്ചതോടുകൂടിയാണ് സർവീസിൽ ഇപ്പോഴത്തെ സ്ഥാനക്കയറ്റം അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ തുടങ്ങിയത് ജനുവരിയിൽ എ ഡി ജി പി സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട ഉദ്യോഗസ്ഥനായിരുന്നു പി വിജയൻ എന്തായാലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എ ഡി ജി പി വിജയനെ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗ മേധാവിയായി നിയമിച്ചിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്ന റിപ്പോർട്ടുകൾ